नमस्कार गैस वीडियो एल स्वागत यावनपुर जिले कोवत पुरातन और षेत्र ऐक परशुराम षेत्रेत्रेट अशुद्धात्मा स्वास्थ्य नल्गिया अदाय अशुद्धात्मा इटक वरायपांगणा नव चवान अगोटा नाम वे का नमुक का ऐतिह्य नमुक का ചെറിയൊരു കയറ്റം കയറിയിട്ട് മേളിലോട്ട് വരാം വരുമ്പോഴത്തേക്കാണ് ഈ ഒരു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് അശുദ്ധാത്മാ ദേവസ്ഥാനം എന്നാണ് ഈ ഒരു സ്ഥലത്തെ അറിയപ്പെടുന്നത് അശുദ്ധാത്മാവ് ഇടക്കിടെ വരാറുണ്ട് എന്നറിയപ്പെടുന്ന ഒരു സ്ഥലമാണ് ഈ ഒരു മുനിപ്പാറ എന്ന് പറയുന്ന ക്ഷേത്രം അശുദ്ധാത്മാവ് പാണ്ഡവന്മാരുടെയും കൗരവന്മാരുടെയും ഗുരുവായ ദ്രോണരുടെ പുത്രനാണ് അശുദ്ധാത്മാവ് മഹാഭാരത യുദ്ധസമയത്ത് അശുദ്ധാത്മാവിന്റെ പിതാവായ ദ്രോണരെ പാണ്ഡവന്മാർ വധിച്ചു തറഞ്ഞ് കോപാകുലനായ അശുദ്ധാത്മാവ് ഉറങ്ങിക്കിടന്ന പാണ്ഡവകുലത്തിന് മുകളിലേക്ക് അസ്ത്രത്താൽ അഗ്നിപുഴ പെയ്യുകയും അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും മരിച്ചു പോകാനും ഗർഭിണികളടക്കം മരണത്തിന് ഇടയാവുകയും ചെയ്ത സാഹചര്യത്തിൽ ഭഗവാൻ കൃഷ്ണനാണ് അശുദ്ധാത്മാവിനെ ശപിക്കുന്നത് ചിരഞ്ജീവിയായ അശുദ്ധാത്മാവ് 5000 വർഷത്തോളം ശരീരം മുഴുവനും വ്രണങ്ങളായി പഴുത്തു നാറി നടക്കുക എന്നുള്ളതായിരുന്നു കൃഷ്ണന്റെ ശാപം തന്നെ ശാപമേറ്റ അശുദ്ധാത്മാവ് തന്റെ ഗുരുനാഥനായ വ്യാസ മഹർഷിയുടെ അടുത്തെത്തുകയും അദ്ദേഹത്തിനോട് ഇതിലുള്ള പ്രതിവിധി എന്താണെന്ന് ആരായുകയും ചെയ്തു അപ്പോൾ പറഞ്ഞു ഭഗവാൻ കൃഷ്ണന്റെ ശാപത്തിന് പ്രതിവിധിയില്ല പക്ഷേ തന്റെ ശരീരത്തിലെ വേദന മാറ്റാൻ വേണ്ടി ഗുരുവായ വ്യാസ മഹർഷിയുടെ അടുത്തെത്താനായിട്ട് എത്തിയാൽ മതി എന്ന് പറയുകയുണ്ട് വർഷങ്ങളായിട്ടുള്ള യാത്രക്കിടയിൽ അദ്ദേഹം അശുദ്ധാത്മാവ് സ്ഥിരമായി വരാറുള്ള ഒരു പ്രദേശമാണ് ഈ തിരുവനന്തപുരം ജില്ലയിലെ ഈ കോവളത്തിനടുത്തുള്ള ഈ മുനിപ്പാറ എന്ന് പറയുന്ന സ്ഥലം ഇവിടെ വേറെയും ഒരുപാട് ഐതിഹ്യങ്ങളുണ്ട് കാരണം പാണ്ഡവന്മാർ വനവാസകാലത്ത് ഈ പ്രദേശത്ത് എത്തിച്ചേർന്നതായിട്ടൊരു ഐതിഹ്യമുണ്ട് ഈ ഒരു മുനിപ്പാറയ്ക്ക് നമ്മൾ കാണുന്ന ഈ ഒരു രണ്ട് കുളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭീമപാദം എന്നാണ് അറിയപ്പെടുന്നത് ഈ ഭീമപാദം ഇവിടെ എത്തിയ പാണ്ഡവർക്ക് കുടിക്കാൻ വെള്ളമില്ലാത്തത് കൊണ്ട് ഭീമൻ സ്വന്തം തൻ്റെ കാൽ കൊണ്ട് രണ്ട് കാലിൻ്റെ ഉപ്പൂറ്റി കൊണ്ട് ചവിട്ടി ഉണ്ടാക്കിയതാണ് ഈ കുളം എന്ന് പറയുന്നത് ഒരിക്കലും ഈ കുളം വറ്റത്തില്ല ഇപ്പോഴാണ് അതിനെ സംരക്ഷിച്ച് ഗ്രില്ലൊക്കെ ചെയ്തു വെച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ് അശുദ്ധാത്മാവ് ഇവിടെ എത്തുന്നത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ തൻ്റെ ഗുരുനാഥനായ വ്യാസ മഹർഷിക്ക് ആലയമുള്ളതുകൊണ്ട് അദ്ദേഹത്തെ ദർശിക്കാൻ വേണ്ടിയിട്ടാണ് അശുദ്ധാത്മാവ് ഇവിടെ എത്തുന്നത് അദ്ദേഹത്തിനെ ദർശിച്ചതിന് ശേഷം പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ രണ്ട് ഉത്സവത്തിനും ദീപാരാധന സമയത്ത് അശുദ്ധാത്മാവ് അവിടെ ഉണ്ടാകും എന്ന് ആണ് പറയുന്നത് അതുപോലെ വടക്കുന്നാഥ ക്ഷേത്രത്തിൻ്റെ നിറവുത്തര സമയത്ത് അശുദ്ധാത്മാവ് അവിടെ ഉണ്ടാവും എന്നും പറയപ്പെടുന്നു അതുകൊണ്ട് വടക്കുന്നാഥ ക്ഷേത്രത്തിൻ്റെ മുൻവശത്ത് നിൽക്കുന്ന നിന്ന് തൊഴുന്ന ആൾക്കാരടുത്ത് രണ്ട് സൈഡിലും മാറി നിന്ന് തൊഴുവാനായിട്ട് പഴയ ആൾക്കാർ പറയുമായിരുന്നു
പല ആൾക്കാരും അദ്ദേഹത്തെ ഈ ഒരു സ്ഥലത്ത് വെച്ച് കണ്ടിട്ടുള്ളതായിട്ടും പറയപ്പെടുന്നു. ഒരു കൊച്ചുകുട്ടി തൻ്റെ കൈകൊണ്ടുണ്ടാക്കിയ മാല ഒരു ദിവസം അന്ന് ആ ഒരു സമയത്ത് ഇവിടെ കാട് കയറി കിടക്കുകയായിരുന്നു. തൻ്റെ പിതാവുമായിട്ട് വന്നപ്പോൾ ആ കയ്യിലിരുന്ന മാല ഗുഹയിലോട്ട് ഇടുകയും അത് ചെന്ന് വീണത് ഒരു ആളിൻ്റെ കഴുത്തിലാണ് എന്ന് കാണുകയും കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് ആ കുട്ടി പിന്നെ ആളിനെ കണ്ടിട്ടില്ല എന്നുമാണ് പറയുന്നത്. കിഴക്ക് വെള്ളായണിക്കായലും പടിഞ്ഞാറ് അറബിക്കടലും ഈ ഒരു പ്രദേശത്ത് നിന്ന് നമുക്ക് കാണാൻ കഴിയും. ഈ ഒരു പാറയുടെ മുകളിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയും എന്നുള്ളതാണ് ഇവിടുത്തെ വേറൊരു പ്രത്യേകത. ാണ് പുള്ളിക്ക് ശാപമോക്ഷം ശാപം കൊടുത്തത്. ആ ശാപമോക്ഷം തീരാൻ വേണ്ടിയാണ് മുനിപ്പാറയെന്ന് പറയുന്ന ഈ സ്ഥലത്ത് പുള്ളിയെ തപസ്സിരിക്കാൻ പറഞ്ഞത്. 5000 വർഷമെന്നാണ് പറയുന്നത്. ഇപ്പം കാലാവധി തീരാറായെന്നാണ് തോന്നുന്നത്. അങ്ങനെയാണ് പുള്ളിയുടെ ഇരിപ്പിട ഇവിടെയും അതിൻ്റെ ഇതിൽ ഇവിടെ ജനങ്ങൾ ഇത് കാട് കയറി കിടന്നിടം കണ്ടുപിടിച്ച് ആണ് ഇങ്ങനെ വിളക്കെത്തിക്കുക. അശുദ്ധാത്മാവിനുണ്ട് ഒരുപാട് വിശ്വാസങ്ങളുണ്ട് ജനങ്ങൾക്ക്. പലവർക്കും ഉദ്യോഗങ്ങളും കാര്യങ്ങളെല്ലാം കിട്ടിയിട്ടുണ്ട് ഇവിടെ. അശുദ്ധാത്മാവ് വരുന്നതിന് മുമ്പേ ആദ്യം വന്നതാണ് ഭീമൻ. കാലി കെട്ടിയതാണ് ആ രണ്ട് കാൽഭാഗം. അത് എപ്പോഴും വെള്ളം ഒരിക്കലും പറ്റൂല, എപ്പോഴും വെള്ളമുള്ളതാണ്. പിന്നെ ആൾക്കാരും നാട്ടുകാരും എല്ലാം കൂടെ വലിയ ഇതൊന്നുമില്ല, പിരിവും കാര്യവും കൂടെ പ്രശ്നമൊന്നുമല്ല. ജനങ്ങൾ തരുന്ന കാശ് കൊണ്ട് നമ്മൾ അശുദ്ധാത്മാവിനെ തൃപ്തിപ്പെടുത്തി ഡെയിലി ഉള്ളത് എണ്ണ. ചിലപ്പോഴും എണ്ണ കാണും, ചിലപ്പോഴും തിരി കത്തിച്ചു ചെയ്യും. അങ്ങനെ ആണ് നടന്നു പോയത്. അങ്ങനെ ഇവിടെ വീടൊന്നും ഇല്ലായിരുന്നു. ഒരാൾ വന്നിട്ട് കണ്ടുപിടിച്ചാണ് അവർ അനിയന്മാർ ചേട്ടന്മാരെല്ലാം കൂടാണ് ഇത് ഇങ്ങനെ ക്ഷേത്രമാക്കിയതും. പിന്നെ അശുദ്ധാത്മാവിൻ്റെ ആ ശക്തി ഉണ്ടെന്നും അശുദ്ധാത്മാവിനെ കണ്ടവരും ഉണ്ടെന്ന് പറയുന്നുണ്ട് പല ആൾക്കാർ. നമ്മളാരും കണ്ടിട്ടില്ല. പിന്നെ പുള്ളിയെ വിളിച്ചാൽ വിളി കേൾക്കും. പലവർക്കും ഇവിടെ കൊണ്ട് കൈകാര്യം നല്ല നല്ല കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അങ്ങനെ പിന്നെ പല പയ്യന്മാർക്ക് ഉദ്യോഗങ്ങളും കിട്ടിയിട്ടുണ്ട് ഇവിടെ ഉണ്ട്. അശുദ്ധാത്മാവിൻ്റെ അനുഗ്രഹം കൊണ്ട് പലവർക്കും ജോലിയും കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ പഴയ പോറ്റിയൊക്കെ മരിച്ചതിന് ശേഷമാണ് ഇപ്പം ഞാനാണ് ഇങ്ങനെ ചെറുതായിട്ട് കൊണ്ടുപോകുന്നത്. പക്ഷേ പുള്ളിയുടെ രൂപമെന്ന് വെച്ചാൽ സ്വരൂപമല്ല, മനുഷ്യരൂപമല്ല, സ്വീരുടെ ആകൃതിയിലുള്ള മുഖമാണ് പുള്ളിയുടെ മുഖം. കണ്ട ആൾക്കാർക്ക് അറിയാൻ സാധിക്കും, നമുക്കൊന്നും അറിയാൻ സാധിക്കില്ല. ഈ ഒരു സ്ഥലത്താണ് അശുദ്ധാത്മാവ് ധ്യാനം ചെയ്യാനായിട്ട് വരുന്നതെന്നാണ് പറയുന്നത്. ഈ ഒരു സ്ഥലത്ത് ചെറിയൊരു വിളക്കൊക്കെ കത്തി നിൽക്കുന്നൊരു രീതിയുണ്ട്. ഇവിടെയാണ് അദ്ദേഹം ധ്യാനത്തിനായിട്ട് വരുന്നത്. എന്തായാലും നല്ല ഒരു അറ്റ്മോസ്ഫിയറാണ് ഈ ഒരു സ്ഥലത്ത് എന്ന് പറയാനായിട്ട്. കാരണം ഒരാൾ ഒരു അശുദ്ധാത്മാവ് ധ്യാനത്തിന് വരുന്ന സ്ഥലം എന്നുള്ളത് കൊണ്ട് തന്നെ ഈ എന്താ പറയുക, ഈ ഒരു സ്ഥലം അധികം ആരിലും എത്തിയിട്ടില്ല. ഇതിൻ്റെ പൈതൃകവും ഇതിൻ്റെ ആ സൗന്ദര്യവും ഒന്നും പുറം ലോകത്ത് അധികം ആരും അറിഞ്ഞിട്ടില്ല. ഇത് ഇതേ രീതിയിൽ തന്നെ ഇതിങ്ങനെ പോകുന്നതാണ് ഏറ്റവും നല്ലത്. ഇതൊക്കെ ഒരു വിശ്വാസമാണ്. ആ വിശ്വാസങ്ങളെ തച്ചുടക്കാനായിട്ട് ആർക്കും കഴിയത്തില്ല.
ഒരുപാട് പേര് ശ്രമിക്കുന്നുണ്ടെങ്കിലും ആ വിശ്വാസങ്ങളൊന്നും ഒരിക്കലും ഉടഞ്ഞു പോകത്തില്ല. എന്തായാലും എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ അമർത്തുക. അതുപോലെ എങ്കിൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.